പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണം സംബന്ധിച്ച് പാർട്ടി പരിശോധന നടത്തി നിലപാട് സ്വീകരിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. പണം വാങ്ങി പി എസ് സി മെമ്പർമാരെ നിയമിക്കുന്ന രീതി സി പി എമ്മിനില്ലെന്നും എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലെ പി എസ് സി അംഗത്വം പോലുള്ള സ്ഥാനങ്ങളിലേക്ക് ആളുകളെ നിശ്ചയിക്കുകയുള്ളൂ. ആരെങ്കിലും തെറ്റായ രീതിയിൽ സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. കോഴയുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. പി എസ് സി മെമ്പർമാരെ നിശ്ചയിക്കുന്നത് എങ്ങനെയെന്ന് പാർട്ടിക്കറിയാം. ഇക്കാര്യത്തിൽ വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് റിയാസിനെതിരെ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല. റിയാസിനെതിരെ തുടരെ വരുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ മാധ്യമങ്ങളാണെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു. സ്ഥിരമായി ആരോപണങ്ങൾ ഉന്നയിക്കലാണ് മാധ്യമങ്ങളുടെ ജോലി. മാധ്യമങ്ങൾ ഉള്ളിടത്തോളം കാലം ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു. കോഴ ആരോപണത്തിൽ പോലീസിന് പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. ഒരു തരത്തിലുള്ള പ്രവണതയും സി പി എമ്മിൽ വെച്ചു പൊറുപ്പിക്കില്ല. എം എ ബേബിയുടെ വിമർശനത്തിൽ പാർട്ടിക്ക് ഉള്ളിൽ പറയേണ്ടത് അവിടെ പറയും, പുറത്ത് പറയേണ്ടത് പുറത്ത് പറയുമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. തുടർച്ചയായി വിവാദങ്ങളിലേക്ക് തന്നെ വലിച്ചിഴയ്ക്കാനുള്ള ശ്രമം നടക്കുന്നതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. ഇത്തരം ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞാലും തിരുത്താൻ തയ്യാറാവുന്നില്ല. വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. way2nikah.com the exclusive muslim matrimonial site.